മലയാളിയുടെ അഭിമാനമാകാൻ ആതിര അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസയ്ക്കു കീഴിൽ ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഈ തിരുവനന്തപുരത്തുകാരി സ്കൂളിൽ തുടങ്ങിയ മോഹമാണ് സഫലീകരണത്തിന് തൊട്ടടുത്ത് എത്തിയതും അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് നാസയിലേക്കുള്ള യാത്ര പുരുഷാധിപത്യ ലോകമെങ്കിലും സ്ത്രീകളുടെ ആകാശത്തിനും അതിരുകളില്ലെന്ന മുദ്രാവാക്യം സജീവമാണ് ഇന്ന് വാലന്റീനയ്ക്കു ശേഷം എഴുപത്തിയഞ്ചോളം വനിതകൾ ബഹിരാകാശ യാത്ര നടത്തിയിട്ടുണ്ട് പരിശീലനം പൂർത്തിയാകുന്ന മുറയ്ക്ക് ആകാശം കീഴടക്കാൻ ആതിരയ്ക്ക് അധികം കാത്തു നിൽക്കേണ്ടി വരില്ല കൽപ്പന ചൌളയ്ക്കും സുനിത വില്യംസിനും ശേഷം ഗഗനയാത്രയ്ക്കൊരുങ്ങുന്ന മറ്റൊരു ഇന്ത്യൻ വനിത ആദ്യ മലയാളി ആകാശയാത്രയിലെ വിസ്മയങ്ങൾ പോലെ തന്നെയാണ് ആതിരയുടെ ജീവിതകഥയും കാനഡയിലെ ഓട്ടാവയിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ആതിരയിൽ നിറഞ്ഞു നിൽക്കുന്നതും അതേ ആത്മവിശ്വാസമാണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോണോട്ടിക്കൽ സയൻസസ് എന്നൊരു സംഘടനയുണ്ട് ലോകത്തിലെ ആദ്യ ജനകീയ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം എന്നു വേണമെങ്കിൽ ഈ സ്ഥാപനത്തെ വിശേഷിപ്പിക്കാം മനുഷ്യനെ ബഹിരാകാശ യാത്രയ്ക്ക് സജ്ജമാക്കാനുള്ള അനൌദ്യോഗിക വേദി നാസയും കനേഡിയൻ സ്പേസ് ഏജൻസിയും ഒക്കെ ഈ സംരംഭത്തിൽ പങ്കാളികളാണ് നാസയുടെ സഹായത്തോടെ ഇവർ നടത്തുന്ന ബഹിരാകാശ യാത്രാ പരിശീലന പദ്ധതിയാണ് പ്രൊജക്ട് പോസം ലത്തീൻ ഭാഷയിൽ പോസം എന്നാൽ എനിക്ക് കഴിയുമെന്നാണ് അർത്ഥം ഈ പദ്ധതിയിലേക്കായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഡസൺ പേരുകളിൽ ഒരാളാണ് ആതിര മലയൻകീഴ് പേയാട് മൂങ്ങോട് അക്ഷര നഗർ പാലമറ്റത്ത് വി വേണുവിന്റെയും പ്രീതയുടെയും മകളാണ് ആതിര പ്രീറ റാണി ഈ പരിശീലനം വിജയിച്ചാൽ കൽപ്പന ചൌള സുനിത വില്യംസ് എന്നിവർക്ക് ശേഷം ബഹിരാകാശത്ത് പറക്കുന്ന മറ്റൊരു ഇന്ത്യൻ വനിതയാകും ആതിര ആദ്യ മലയാളിയും തലസ്ഥാനത്തെ ജ്യോതിശാസ്ത്ര സംഘടനയായ ആസ്ട്രോയുടെ ക്ലാസുകളിൽ പങ്കെടുക്കുന്ന ആദരയുടെ പ്രധാന ആഗ്രഹം ബഹിരാകാശ സഞ്ചാരം തന്നെയാണ് ജീവിത പങ്കാളിയായ ഗോകുലിനെ പരിചയപ്പെടുന്നതും ആസ്ട്രോ ക്ലാസ് മുറിയിൽ വെച്ചാണ് സമ്പാദിച്ചു പഠിക്കുക എന്ന നിർബന്ധവും പൈലറ്റ് ആവുക വഴി തന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുക എന്ന നിശ്ചയവും ആദരയെ ചെറുപ്രായത്തിൽ തന്നെ കൊണ്ടെത്തിച്ചത് കാനഡയിലെ ഒട്ടാവ ആൽഗോൺക്വിൻ കോളേജിലാണ് അവിടെ റോബോട്ടിക്സ് പഠിക്കാൻ സ്കോളർഷിപ്പോടെ പ്രവേശനം നേടി കാനഡയിൽ വ്യോമസേനയിൽ ചേരാതെ തന്നെ പൈലറ്റ് പരിശീലനം നേടാനുള്ള അവസരമുണ്ടെന്ന് അറിഞ്ഞതോടെ പഠനത്തോടൊപ്പം ചെറിയ ജോലികൾ ചെയ്യാൻ തുടങ്ങി ഇതുകൊണ്ട് പൈലറ്റ് പരിശീലനം നേടി ഇതിനിടെ അൽഗോൺഗിൻ കോളേജിൽ നിന്ന് ഉന്നത വിജയം നേടി ഇരുപതാം വയസ്സിൽ ആദ്യമായി വിമാനം നിയന്ത്രിച്ചു ഇതിനിടെ വിവാഹിതയായ ആതിര ഭർത്താവും ഗോകുലുമായി ചേർന്ന് വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനും മറ്റു പ്രവർത്തനങ്ങൾക്കുമുള്ള സ്റ്റാർട്ടപ്പ് കാനഡയിൽ തുടങ്ങി വിവിധ ലക്ഷ്യങ്ങളോടെ എക്സോ ജിയോ എയ്റോസ്പേയ്സ് എന്ന പേരിൽ സ്പേസ് കമ്പനിയും ഇവർ മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചു പിന്നാലെയാണ് ബഹിരാകാശ യാത്രയ്ക്കുള്ള അന്വേഷണങ്ങൾ തുടങ്ങിയത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അസ്ട്രോണോട്ടിക്കൽ സയൻസ് എന്ന സംഘടന നടത്തുന്ന പരിശീലന പദ്ധതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു നാസ കാനേഡിയൻ സ്പേസ് ഏജൻസി നാഷണൽ റിസർച്ച് കൗൺസിൽ ഓഫ് കാനഡ എന്നീ വിവിധ ഏജൻസികൾ ചേർന്നാണ് പരിശീലനം നൽകുന്നത് മെഡിക്കൽ പരിശോധന ഉൾപ്പെടെ വിവിധ ഘട്ടങ്ങൾ വിജയിച്ചു വിവിധ രാജ്യങ്ങളിൽ നിന്നായി പന്ത്രണ്ട് പേരാണ് ഈ സംഘത്തിൽ പരിശീലനത്തുള്ളത് മൂന്ന് മുതൽ അഞ്ച് വർഷം വരെയാണ് പരിശീലനം അതിനുശേഷം ബയോ അസ്ട്രോണോട്ടിക്കൽ ഗവേഷണവും പൂർത്തിയാക്കണം ഇവയെല്ലാം കഴിഞ്ഞാൽ എന്ന സ്വപ്നം സഫലമാകും